വാഹനാപകട മേഖലയായി ദേശീയപാത. പയ്യന്നൂർ കണ്ടോത്ത് മുതൽ കോത്തായ്മുക്ക് വരെയുള്ള ഭാഗമാണ് വാഹനബാഹുല്യം കൊണ്ടും അലക്ഷ്യമായ ഡ്രൈവിംഗ് കൊണ്ടും ദുരന്തപാതയായി തീർന്നിരിക്കുന്നത്. വേഗത എന്നത് ഹരമായി കൊണ്ടു നടക്കുന്നവരാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും. തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ ഉടവുകളേതുമില്ലാത്ത റോഡുകൾ കൂടി ലഭിക്കുമ്പോൾ രണ്ടും മൂന്നും നാലും ചക്രമുള്ള വാഹനങ്ങൾക്ക് വായുവേഗം നൽകുന്നവർ എത്തിപ്പെടുന്നത് ദുരന്തത്തിലേക്കാണ്. എല്ലാം കഴിഞ്ഞ് അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുക റോഡിന്റെ അശാസ്ത്രീയതയും പിന്നെ അധികൃതരെ പഴിചാരലും. ഗതാഗത നിയമങ്ങളും നിയന്ത്രണങ്ങളും കുറ്റമറ്റതല്ല. കുറ്റം പറയാൻ ഗുണനിലവാരമില്ലാത്ത റോഡുകളല്ല ഇന്നുള്ളത്. അതുകൊണ്ടുതന്നെ ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണം അമിതവേഗവും അശ്രദ്ധയും മാത്രമാണ്. ദേശീയപാതയിൽ പയ്യന്നൂർ പെരുമ്പ മുതൽ കണ്ടോത്ത് കോത്തായിമുക്ക് വരെയുള്ള ഭാഗങ്ങളിൽ ഒരു മാസം ചുരുങ്ങിയത് 25 വാഹനാപകടങ്ങളാണ് നടക്കാറ്. ഇതിൽ കൂടുതലും നടന്നത് കണ്ടോത്തിനും കോത്തായിമുക്കിനും ഇടയിലാണ്. ഗതാഗത നിയമങ്ങൾക്ക് പുല്ലുവില നൽകിയാണ് ഇവിടങ്ങളിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത്. ചെറുപുഴ ഭാഗത്തു നിന്നും തിരക്കേറിയ ദേശീയപാതയിലേക്ക് അമിതവേഗതയിൽ അലക്ഷ്യമായെത്തുന്ന വാഹനങ്ങളും ഇവിടങ്ങളിലെ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപകടങ്ങൾ കുറക്കാൻ ദേശീയപാതയിൽ കോത്തായിമുക്കിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ചിലരുടെ അഭിപ്രായം. 10-25 ആക്സിഡന്റ് മുകളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പരിധിവരെ അധികൃതർ തന്നെ കുറ്റം പറയാൻ പറ്റും. ജനങ്ങൾക്ക് അമിതമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഇവിടെ അനുഭവിക്കുന്നത്. എത്ര വേഗത എടുത്താലും അത് നിയന്ത്രിക്കാനായിട്ട് യാതൊന്നുമില്ല. ഒരു സ്പീഡ് ബ്രേക്കർ ഇല്ല, പിന്നെ ഹൈവേയിൽ സ്പീഡ് ബ്രേക്കർ ഇല്ല എന്നുള്ളൊരു നിയമമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാമറ പോലും, സ്പീഡിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ പോലും ഇവിടെ ഘടിപ്പിക്കുന്നില്ല. കാൽനട യാത്രക്കാരടക്കം ഭീതിയോടെയാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. കാരണം വാഹനമിടിച്ച് അപകടപ്പെടുത്തിയ കാൽനട യാത്രക്കാരുടെ എണ്ണവും ഏറെയാണ്. അശ്രദ്ധയോടെ വാഹനങ്ങളെ മറികടക്കുമ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾക്ക് സാക്ഷികളാവുകയാണ് പ്രദേശവാസികൾ. കൂടാതെ അനധികൃത പാർക്കിംഗും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ റോഡപകടങ്ങളും വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന കാര്യങ്ങൾ പഠിച്ച് വേണ്ട പരിഹാര നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ദേശീയപാത കുരുതികളമാകുന്ന കാഴ്ചകൾക്ക് അവസാനമുണ്ടാകില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.